നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലേക്കാണ് ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഉറ്റുനോക്കുന്നത്. ഏത് സമയത്തായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാനിലേക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുക, അത് ഏതൊക്കെ രീതിയിലായിരിക്കും അവിടെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ അമേരിക്കയുടെ അടുത്തോട്ട് ഗൾഫ് രാജ്യങ്ങൾ സമീപിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുറച്ചു കാലമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ആണവ പാടങ്ങളും മറ്റുമാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ സമീപിച്ചിരിക്കുന്നത്. സംഘർഷം രൂക്ഷമായാൽ തങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങളെയും ബാധിക്കാനുള്ള സാധ്യത നിലനിർത്തിയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനെതിരെ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനായി തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ലെന്ന നിലപാടാണ് സൗദി അറേബ്യ, യുഎഇ, ഖത്തർ പോലുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങളെ ബാധിക്കാതിരിക്കുന്നതിനായാണ് ഇത്തരമൊരു നീക്കം. അമേരിക്കയെ ഈ നിലപാട് ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു പറയുന്നത്. ഇറാന്റെ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തിരിച്ചടി നൽകിയാൽ ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് വൻ നാശമായിരിക്കുമെന്നും ഇറാന്റെ പ്രതികരണം. ഇതോടെ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതകളും വർദ്ധിച്ചു. ഈ വാരം നടന്ന ചർച്ചയിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാകില്ലെന്നാണ് സൗദി അറേബ്യയോട് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിനായി ഇസ്രായേലിന് സഹായം നൽകുകയാണെങ്കിൽ ഇറാൻ ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരുമാണ് ഇക്കാര്യം റോയിട്ടേഴ്സുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇസ്രായേലിന് വ്യോമാതിർത്തി തുറന്നു നൽകിയാൽ അതൊരു യുദ്ധം തന്നെയായിരിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞതെന്നും സൗദി അനലിസ്റ്റായ അലി ഷിഹാബി വെളിപ്പെടുത്തി. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക പിന്തുണ നൽകിയാൽ ഇറാഖ് അല്ലെങ്കിൽ യമൻ പോലുള്ള രാജ്യങ്ങളിലെ സഖ്യകക്ഷികളിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്നും റിയാദിന് വ്യക്തമായ സന്ദേശം ഇറാൻ നൽകിയിട്ടുണ്ടെന്നും നയതന്ത്രജ്ഞൻ കൂട്ടിച്ചേർത്തു. വ്യോമാതിർത്തിയോ സൈനിക താവളങ്ങളോ ഉപയോഗിച്ച് ടെഹ്റാനെതിരെ ഒരു ഗൾഫ് രാജ്യം സ്വീകരിക്കുന്ന ഏതൊരു നടപടിയും മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ഒരുമിച്ച് സ്വീകരിച്ച നടപടിയായി കണക്കാക്കുമെന്നും അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഈ വാക്കുകളിൽ ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ഒരു ഭീഷണി സന്ദേശം കൂടിയാണ് പുറത്തു വരുന്നത്. നിലവിലെ സംഘർഷത്തിൽ ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിച്ചാൽ ഇറാൻ തങ്ങളുടെ എണ്ണശാലകളെ ആക്രമിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും തമ്മിലുള്ള ചർച്ചയിലെ പ്രധാന വിഷയവും ഇസ്രായേൽ ആക്രമണങ്ങളെ കുറിച്ചായിരുന്നു. പിന്തുണ തേടുന്നതിനായി ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയാണ് അറാഖ്ചി നിലവിൽ. ചർച്ചകളുമായി ചേർന്ന് നിൽക്കുന്ന അമേരിക്കൻ പ്രതിനിധികളും ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക പങ്കുവച്ച വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ആക്രമണങ്ങൾ നിയന്ത്രിക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടോ എന്ന കാര്യത്തിൽ പ്രതികരിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഇറാന് തിരിച്ചടി നൽകുന്നതിൽ പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധ പുരോഗതിയിൽ നിക്ഷേപകരും ഊഹക്കച്ചവടക്കാരും ജാഗ്രതയിലാണ്. പ്രത്യേക നടപടികൾ ഇസ്രായേൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നും അതിൽ എണ്ണവാതക അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുന്നുവെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിച്ചത് എണ്ണവില ഉയരാൻ കാരണമായി. എണ്ണവാതക കേന്ദ്രങ്ങളെ ആക്രമണ പരിധിയിൽ നിന്ന് ഇസ്രായേൽ അകറ്റി നിർത്തണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ എണ്ണവാതക കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇറാനിൽ നിന്നുള്ള കയറ്റുമതിയെ സാരമായി ബാധിക്കപ്പെടും. ഇത് ആഗോള വിതരണ ശൃംഖലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതിന്റെ ആദ്യ പ്രതിഫലനം വില വർധനയാകും. ആഗോള എണ്ണവില വർദ്ധിക്കുന്നത് പണപ്പെരുപ്പ് ആശങ്ക പിന്നെയും വളർത്തും. കൂടാതെ രാജ്യങ്ങളുടെ തിരിച്ചുവരവ് വീണ്ടും ദുഷ്കരമാക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ആഗോള എണ്ണവില വർധന വീണ്ടും തലവേദനയാവുകയാണ്. ബാരൽ വില $80 പിന്നിട്ടതോടെ ഇതുവരെ ആസ്വദിച്ചു വന്ന ഇളവുകൾ നഷ്ടമാകും. രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറയാനുള്ള സാധ്യതയും മങ്ങുകയാണ്. ആഗോള എണ്ണവില വർധന വില കുറഞ്ഞ റഷ്യൻ എണ്ണയുടെ ഒഴുക്കും പരിമിതപ്പെടുത്തും. യുദ്ധം സമാധാനം കാണുന്നതുവരെ എണ്ണവില അസ്ഥിരമായി തുടരാനാണ് സാധ്യത. അതേസമയം ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നിരവധി പ്രധാന നേതാക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയെ കൊലപ്പെടുത്തിയതിനും ലെബനനിലും ഗാസയിലും നടത്തിയ സൈനിക നടപടികൾക്കുമുള്ള മറുപടി എന്നോണം ഒക്ടോബർ 1 ഇസ്രായേലെതിരെ 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത് മുതൽ പശ്ചിമേഷ്യ വലിയ യുദ്ധഭീതിയിലാണ്. ഇറാന്റെ വിശാലമായ എണ്ണപ്പാടങ്ങൾ ഇസ്രായേൽ
ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ സൈന്യം ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ അതിശക്തമായ ആക്രമണം നടത്തിയത് പ്രമുഖനായ ഹിസ്ബുള്ള നേതാവിനെ ലക്ഷ്യമിട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹിസ്ബുള്ളയുടെ ഏകോപന യൂണിറ്റിന്റെ മേധാവിയായ വഫീഖ് സഫയെ വധിക്കാനാണ് ഇത്രയും വലിയ സൈനിക നീക്കം ഇസ്രായേൽ നടത്തിയത്. ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടുവെങ്കിലും വഫീഖ് സഫ രക്ഷപ്പെടുകയായിരുന്നു. ഇതോടെ ടെല്ലവീവ് നടത്തിയ നീക്കം എല്ലാ അർത്ഥത്തിലും വിജയകരമായില്ല. ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശത്താണ് ഇയാൾ ഒളിച്ചിരിക്കുന്നത് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം നടന്നത്. ഇതിനു തൊട്ടു മുമ്പ് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളെല്ലാം തന്നെ തെക്കൻ ലെബനിലെ ഗ്രാമങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു. ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലേക്കും മറ്റും കഴിഞ്ഞ ദിവസങ്ങൾ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ടാണ് ഇത്രയും വിപുലമായ തോതിൽ പ്രത്യാക്രമണം നടത്തിയത്. മധ്യ ബെയ്റൂട്ടിലെ ഒരു 3-നില അപ്പാർട്ട്മെന്റിലാണ് ഹിസ്ബുള്ള നേതാവ് താമസിച്ചിരുന്നത്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലെബനിലെ ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. ബെയ്റൂട്ടിലെ പല ബഹുനില മന്ദിരങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു വീണു. മേഖലയിൽ നേരത്തെ ആക്രമണം നടത്താതിരുന്ന സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ ഇന്നലെ ലക്ഷ്യം വെച്ചത്. ഒരു ഗ്യാസ് സ്റ്റേഷനിലെ ആക്രമണത്തെ തുടർന്ന് വൻതോതിലുള്ള തീപിടുത്തമുണ്ടായതായി ലെബനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു.